നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വർഷാവസാനത്തോടെ മൂന്ന് സുപ്രധാന കരാറുകൾ പൂർത്തിയാക്കാൻ നാവികസേന. മൂന്ന് പുതിയ അന്തർവാഹിനികൾ, 26 റഫേൽ മറൈൻ യുദ്ധവിമാനങ്ങൾ, 31 MQ-9B ഡ്രോണുകൾ തുടങ്ങിയവയ്ക്കുള്ള കരാറുകളാണ് യാഥാർത്ഥ്യമാകുന്നത്. മുംബൈയിലെ മസഗാവ് ഡോക്ക് യാർഡിൽ നിർമ്മിക്കാനിരിക്കുന്ന മൂന്ന് സ്കോർപിൻ അന്തർവാഹിനികൾ കൂടി ഉൾപ്പെടുത്തി കടലിനടിയിലെയും പ്രതിരോധം ശക്തിപ്പെടുത്തും. ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡുമായാണ് കരാറിലെത്തിയിരിക്കുന്നത്. ഏകദേശം 40,000 കോടി രൂപ ചെലവ് പ്രതീക്ഷിക്കുന്നു. അതിൽ ഫ്രാൻസിൽ നിന്ന് 26 റഫേൽ മറൈൻ ജെറ്റുകൾ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ അന്തിമഘട്ടത്തിലാണെന്ന് നാവികസേനാ മേധാവി അഡ്മിറൽ ദിനേശ് കെ ത്രിപാഠി. അടുത്ത മാസം കരാർ ഒപ്പുവെക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 2016 36 റഫേൽ യുദ്ധവിമാനങ്ങൾക്കായി ഇരു രാജ്യങ്ങളും തമ്മിൽ ഉടമ്പടി ഉണ്ടാക്കിയിരുന്നു. ഇതേ മാനദണ്ഡ പ്രകാരമായിരിക്കും പുതിയ കരാർ എന്നും നാവികസേനാ ദിനത്തിന് മുന്നോടിയായി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞു. റഫേൽ മറൈൻ ജെറ്റുകൾ ഇന്ത്യയിൽ എത്തിക്കാൻ 1,50,000 കോടി രൂപ വേണ്ടിവരുമെന്നാണ് കണക്ക്. ഒക്ടോബർ ആദ്യവാരം ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലിന്റെ ഫ്രാൻസ് സന്ദർശന വേളയിൽ റഫാലുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടന്നിരുന്നു. INS വിക്രാന്ത് വിമാനവാഹിനി കപ്പലിലും വിവിധ താവളങ്ങളിലുമാണ് 26 റഫേൽ മറൈൻ ജെറ്റുകൾ വിന്യസിക്കുക. ഈ വർഷം അവസാനിക്കുന്നതിന് മുൻപ് ഫ്രാൻസുമായി കരാറിൽ ഒപ്പുവെക്കാനാണ് തീരുമാനം. കരാർ നടപ്പിലായാൽ നാവികസേന നിലവിൽ വിന്യസിച്ചിരിക്കുന്ന മിഗ് യുദ്ധവിമാനങ്ങൾക്ക് പകരം ദസാൾട്ട് ഏവിയേഷനിൽ നിന്നുള്ള മറൈൻ ജെറ്റുകൾ കൊണ്ടുവരും. യുദ്ധവിമാനം വാങ്ങുന്നതിന് ഡിഫൻസ് അക്യുസേഷൻ കൌൺസിൽ അനുമതി നൽകിയിട്ടുണ്ട്. വിമാനവാഹിനികളിൽ നിന്ന് കുതിച്ചു പറക്കുന്ന റഫാലുകൾ നേവിക്കായി കൊച്ചിയിൽ നിർമ്മിച്ച പുതിയ വിമാനവാഹിനി INS വിക്രാന്തിനും നേട്ടമാകും. റഫേൽ മറൈൻ വിമാനങ്ങൾ സ്വന്തമായാൽ വിക്രാന്തിനൊപ്പം INS വിക്രമാദിത്യയിലും വിന്യസിക്കും ാണ് നേവിയുടെ തീരുമാനം. ഇന്ത്യൻ നാവികസേനയുടെ ആക്രമണശേഷി ശക്തിപ്പെടുത്തുന്നതിൽ ഈ കരാർ പ്രധാനമാണ് എന്നാണ് വിലയിരുത്തൽ. വിമാനത്തിൽ തദ്ദേശീയ ആയുധങ്ങൾ കൂടെ സംയോജിപ്പിക്കണമെന്ന് ഇന്ത്യ ഫ്രാൻസിനോട് ആവശ്യപ്പെട്ടിരുന്നു. 36 റഫേൽ യുദ്ധവിമാനങ്ങൾക്കായുള്ള മുൻ കരാർ ഉപയോഗിക്കുമെന്നും വൃത്തങ്ങൾ കൂട്ടിച്ചേർത്തു. 40 ഡ്രോപ്പ് ടാങ്കുകളും വിമാനങ്ങൾക്കായി കുറച്ച് വർക്ക് സ്റ്റേഷനുകൾ ഉൾപ്പെടുന്ന നാവിക കരാറിൽ ഇന്ത്യൻ വ്യോമസേനയുടെ ചില ആവശ്യകതകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. INS വിക്രമാദിത്യ, വിക്രാന്ത് എന്നിവ വിമാനവാഹിനി കപ്പലുകളിൽ നിലവിൽ MiG-29 വിമാനങ്ങൾ പ്രവർത്തിപ്പിക്കുന്നുണ്ട്. ഇതിൽ റഫേൽ വിമാനങ്ങൾ ആവശ്യമാണ്. മുംബൈയിലെ മസഗോൺ ഡോക്ക് യാർഡ്സ് ലിമിറ്റഡ് നിർമ്മിക്കുന്ന പ്രൊജക്ട് 75 ഭാഗമായി മൂന്ന് സ്കോർപിൻ ക്ലാസ് അന്തർവാഹിനികൾ നാവികസേന റിപ്പീറ്റ് ക്ലോസ് പ്രകാരം ഏറ്റെടുക്കും.